So our second question from divergence theorem. The question is, find the outward flux of F bar is equal to 2xi plus 3yj plus z square k across the unit cube. Here the solid G is the unit cube. Okay, so as usual procedure, flux is equal to double integral over sigma F bar dot n ds. Either way, we will use divergence theorem. So by divergence theorem, double integral over sigma F bar dot n ds is equal to triple integral over G div F bar dv. So what is div F bar? F bar is this one. So what is div F bar? Div F bar is equal to I had a compound name XL, that is 2, plus J had a compound name Y, that is 3, K had a compound name Z derivative, Z square derivative, 2Z. Appa ella ethra avum, that is 3 plus 2, 5 plus 2Z. So, idu endu varum? Triple integral over G, 5 plus 2Z dV. Okay. Iniyum limits. എങ്ങനെ ഇതിൻ്റെ ലിമിറ്റ് എടുക്കും? യൂണിറ്റ് ക്യൂബാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ നമ്മൾ ലിമിറ്റ് എടുക്കും? സിമ്പിളാണ്. യൂണിറ്റ് ക്യൂബ്, ക്യൂബ് എന്ന് പറയുമ്പോൾ ലെങ്ത്, ബ്രെത്ത്, ഹൈറ്റ് ഇതെല്ലാം സെയിം ആയിട്ടുള്ള ഒരാളാണ് ക്യൂബ്. അതും യൂണിറ്റ് ക്യൂബാണ്. സോ ലെങ്ത് ഇസ് വൺ യൂണിറ്റ്, ബ്രെത്ത് ഇസ് വൺ യൂണിറ്റ് ആൻഡ് ഹൈറ്റ് ഇസ് വൺ യൂണിറ്റ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഫ്രം സെൻറ്ററിൽ നിന്ന് നമുക്ക് പോയി കഴിഞ്ഞാൽ ലിമിറ്റ് എല്ലാം വളരെ ക്ലിയർ ആണ്. 0 to 1 ഫോർ എക്സ്, 0 to 1 ഫോർ വൈ, ആൻഡ് 0 to 1 ഫോർ ഇസ്. അപ്പം എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും ലിമിറ്റ് ക്ലിയർ ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ലിമിറ്റ് എഴുതാം ഇഷ്ടമുള്ള പോലെ. ഒന്ന് നമുക്ക് ദാറ്റ് ഈസ് ഇന്റഗ്രൽ 5 + 2 Z. ആദ്യം ഏതിൽ വേണേലും ചെയ്യാം, എക്സ് ചെയ്യാം, വൈ ചെയ്യാം, ഇസഡ് ചെയ്യാം. പക്ഷെ ഇസഡ് ഉള്ളത് കൊണ്ട് ബെസ്റ്റ് എക്സിലും വൈയിലും നമുക്ക് ചെയ്യുന്നതാ. ദാറ്റ് ഈസ് ഡി എക്സ് ഡി വൈ ഡി ഇസഡ്. എക്സിന്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റ് 0 to 1, ഇസഡിന്റെ ലിമിറ്റ് 0 to 1. സോ ആദ്യം എക്സിൽ ഇന്റഗ്രേറ്റ് ചെയ്യുന്നു, ഇവിടെ എങ്ങും എക്സ് ഇല്ല. സോ ഇന്റഗ്രേഷൻ ഇസ് വെരി സിമ്പിൾ. ഇന്റഗ്രൽ 0 to 1, ഇന്റഗ്രൽ 0 to 1, 5 + 2 Z മാറി നിൽക്കാൻ പറയുന്നു. എക്സ് ഇല്ലാത്തതുകൊണ്ട് എക്സ് ഇട്ട് കൊടുക്കുന്നു, ലിമിറ്റ് കൊടുക്കുന്നു 0 to 1. സോ ഡി വൈ ഡി ഇസഡ് ലിമിറ്റ് കൊടുത്താൽ അപ്പർ ലിമിറ്റ് 1 കൊടുത്താൽ 1, ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 0. അപ്പൊ ഇതെന്താവും? ഇതിന് ജസ്റ്റ് 1 മാത്രം ആൻസർ ആവും. സോ 1 × ഒരാൾ എന്ന് പറയുന്നത് അത് തന്നെ ആകുന്നതുകൊണ്ട് അത് നമ്മൾ ഒഴിവാക്കി. ഇനി നമ്മൾ വൈയിലാണ് ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. സോ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ വൈ ഇല്ല. സോ നമ്മൾ വൈയിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഇവിടെ വൈ ഇല്ലാത്തതുകൊണ്ട് വൈ ഇട്ട് കൊടുത്തു, ലിമിറ്റ് 0 to 1. ലിമിറ്റ് ഇട്ട് കൊടുത്താൽ നമുക്ക് മനസ്സിലാവും അപ്പർ ലിമിറ്റ് 1, ലോവർ ലിമിറ്റ് 0, അതും 1 ആവും. ആ ഒരു പ്രശ്നവും ഇല്ല. സോ അതും കഴിഞ്ഞു. ഇനിയും ഇസഡിലാണ് നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. സോ നിങ്ങൾ പറഞ്ഞിട്ട് സോറി ഡി ഇസഡ്, ദാറ്റ് ഈസ് ഇസഡിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ 5 Z + Z ഇല്ലാത്ത ഇട്ട് കൊടുത്തു, 2 Z 2 × Z² / 2 വിത്തിൻ ദ ലിമിറ്റ് 0 to 1. 2 and 2 ക്യാൻസൽസ്. 1 കൊടുത്താൽ അപ്പർ ലിമിറ്റ് 5 + 1 × 2 = 1 മൈനസ് ലോവർ ലിമിറ്റ് 0 കൊടുത്താൽ 5 × 0 = 0, Z² = 0, ദാറ്റ് ഇസ് 0. സോ 5 + 1 = 6, മൈനസ് 0 = 6. സോ ആൻസർ ഇസ് 6. വളരെ സിമ്പിളായിട്ടൊരു ക്വസ്റ്റൻ ആയിരുന്നു, നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇത് യൂണിവേഴ്സിറ്റി ക്വസ്റ്റൻ ആണ്. സോ അടുത്ത വീഡിയോയിൽ അടുത്ത ക്വസ്റ്റ്യൻ. താങ്ക് യു.